നമസ്കാരം, പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. പോളണ്ടിനെ കുറിച്ച് അവർ ഒരക്ഷരം പറയരുത് എന്ന പഴമൊഴി മാറ്റാൻ സമയമായിരിക്കുന്നു. ഇനി ഇറാനെക്കുറിച്ച് ഒരക്ഷരം പറയരുത് എന്നായിരിക്കും നമ്മുടെ നാട്ടിലെ അഭിനവ വിപ്ലവകാരികൾ പറയുന്നത്. ഇതേവരെ സാമ്രാജ്യവിരുദ്ധ സമരത്തിൻ്റെ പോരാളിയായിരുന്നു ഇറാൻ. പക്ഷേ ആ ഇറാൻ 6 മസിൽ രാജ്യങ്ങൾക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. ചെറിയ ആയുധമൊന്നുമല്ല, തങ്ങളുടെ ആണവായുധം വെച്ചാണ് കീഴടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത. വാർത്ത ഇങ്ങനെ: ഇറാനും 6 വൻശക്തികൾക്കും തമ്മിൽ ഉടമ്പടി, മഞ്ഞുരുക്കം. ആണവ പദ്ധതികൾ ഇറാൻ മരവിപ്പിക്കും, ഉപരോധത്തിൽ ഇളവ്, എതിർപ്പുമായി ഇസ്രയേൽ. ആണവ വിഷയത്തിൽ ദശാബ്ദങ്ങളായി സംഘർഷത്തിൻ്റെ പാതയിൽ നീങ്ങിയ ഇറാനും ലോകവൻശക്തികളും തമ്മിൽ പുതുബന്ധത്തിന് തുടക്കം. തർക്കപരിഹാരത്തിലെ അപകടകരമായ അനിശ്ചിതത്തിന് അന്ത്യം കുറിച്ച് 6 വൻശക്തി രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഞായറാഴ്ച ഒപ്പിട്ട കരാറനുസരിച്ച് ആണവ പദ്ധതികൾ തെഹ്റാൻ മരവിപ്പിക്കും. പകരം ഇറാൻ്റെ മേലുള്ള ഉപരോധത്തിൽ വൻശക്തികൾ അയവ് വരുത്തും. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ 4 ദിവസത്തിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളും ഇറാനും 6-മാസ കരാറിലെത്തിയത്. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കാതറിൻ ആഷ്ടനാണ് കരാറിലെത്തിയ വിവരം പുറത്തുവിട്ടതിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷരീഫ് ട്വിറ്ററിൽ ഇത് സ്ഥിരീകരിച്ചു. ഇത് കഴിഞ്ഞ് ലോക നേതാക്കൾ പരസ്പരം ആശ്ലേഷിക്കുന്ന ഫോട്ടോയും മാധ്യമം 1-ാം പേജിൽ ചേർത്തിട്ടുണ്ട്. മാതൃഭൂമിയും ഇതുതന്നെയാണ് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. ഇറാൻ ആണവ കരാറായി എന്നതാണ് പ്രധാന വാർത്തയായി ചേർത്തിരിക്കുന്നത്. മാതൃഭൂമിയിൽ മറ്റൊന്ന് കേരളത്തെ സമകാലീന സംഭവവുമായി ബന്ധപ്പെട്ട് വളരെയധികം ചർച്ചാവിഷയമായി മാറിയേക്കാവുന്നൊരു സംഭവമുണ്ട്. കണ്ണൂരിൽ SIയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേരെയുണ്ടായ കല്ലേറിനെക്കുറിച്ച് അന്വേഷിക്കുന്ന SIക്ക് നേരെയാണ് ഈ വിരട്ടൽ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ കല്ലേറിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിലെ SIയുടെ വീടിന് നേരെ ബോംബേറി. ടൗൺ SI സനൽകുമാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് നേരെയാണ് 3 തവണ ബോംബെറിഞ്ഞത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കലക്ടർ, IG, SP എന്നിവരുടെ ക്യാമ്പ് ഓഫീസിന് തൊട്ടടുത്തായാണ് SI താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ്. സംഭവ സമയത്ത് സനൽകുമാറും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല. ഉടനെ SP രാഹുൽ ആർ നായർ സ്ഥലത്തെത്തി. പുലർച്ചയോടെ തന്നെ സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഏതായാലും കണ്ണൂരിൻ്റെ രാഷ്ട്രീയം പഴയ ശൈലിയിലേക്ക് മടങ്ങുകയാണെന്നാണ് സമീപകാലത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. മാതൃഭൂമിയുടെ 1-ാം പേജിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത: തേജ്പാലിനെ ചോദ്യം ചെയ്യാതെ ഗോവ പോലീസ് മടങ്ങിയെന്നാണ്. ദഹൽക്കയിലെ 3 ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവർ ഇരക്ക് അനുകൂലമായി മൊഴി നൽകിയെന്നാണ് ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. വാർത്ത ഇങ്ങനെ: സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ തെഹൽക്ക പത്രാധിപർ തരുൺ തേജ്പാലിനെ ചോദ്യം ചെയ്യാതെ ഗോവ പോലീസ് ദില്ലിയിൽ നിന്ന് മടങ്ങി. പെൺകുട്ടിയുടെ 3 സഹപ്രവർത്തകരുടെ മൊഴി ഗോവ പോലീസ് ഞായറാഴ്ച രേഖപ്പെടുത്തി. ഗോവയിലെ ഹോട്ടലിൽ തേജ്പാൽ തന്നെ പീഡിപ്പിച്ച കാര്യം യുവ പത്രപ്രവർത്തക ഉടനെ സംസാരിച്ച 3 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. തെഹൽക്ക മാനേജിംഗ് എഡിറ്റർ ഷോമാ ചൗധരിക്ക് അയച്ച പരാതിയുടെ കോപ്പികൾ ഇവർക്കും പെൺകുട്ടി ഇമെയിൽ ചെയ്തിരുന്നു. ഞായറാഴ്ച ഡൽഹിയിലെ ഗോവ സദറിൽ വെച്ചാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇവരിൽ നിന്നും ഷോമാ ചൗധരി വസ്തുതകൾ ശേഖരിക്കണമെന്ന് പെൺകുട്ടി പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ശനിയാഴ്ച ഷോമാ ചൗധരിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. തേജ്പാലിനെ ഇതുവരെ ഗോവ പോലീസ് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി ഇതേവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഷോമാ ചൗധരിയെ ശനിയാഴ്ച വൈകിട്ട് 8 മണിക്കൂറോളമാണ് ഗോവ പോലീസ് ചോദ്യം ചെയ്തത്. വിപ്ലവം പഠിപ്പുര വരെ എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ട്. നാട്ടിലെ എല്ലാ തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളും വലിയ നിലപാടെടുക്കുന്ന നേതാക്കളാണ് അല്ലെങ്കിൽ പത്രപ്രവർത്തകരാണ് ഷോമാ ചൗധരിയെ പോലുള്ളവർ. പക്ഷേ സ്വന്തം സ്ഥാപനത്തിൽ ഒരു വലിയ പീഡനമുണ്ടായപ്പോൾ അവർ ഒരു മാപ്പ് പറഞ്ഞ് ഈ സംഭവത്തിൽ നിന്ന് തളിവിടണമെന്നാണ് തൻ്റെ സ്ഥാപനത്തിലെ തന്നെ ചീഫ് എഡിറ്ററോട് നിർദ്ദേശിച്ചത്. അതിൻ്റെ പുകിലാണ് അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ കഴിഞ്ഞ ദിവസം ഹിന്ദു നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. ഒപ്പം ദേശാഭിമാനിയും ചേർത്തിരിക്കുന്നു. പേരറിവ് വാളനെ വധശിക്ഷ, അനീതി, മുൻ CBI ഉദ്യോഗസ്ഥൻ. രാജീവ് ഗാന്ധി വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് പേരറിവാളൻ. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കേസിൽ പങ്കാളിയായിരുന്നില്ല എന്നാണ് അന്ന് കേസ് അന്വേഷിച്ചിരിക്കുന്ന CBI അന്വേഷകനായ ത്യാഗരാജൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ചില കക്ഷികളിൽ വലിയ പ്രതികരണം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇത്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പേരറിവുളന്റെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയിരുന്നില്ലെന്ന് മുൻ CBI ഉദ്യോഗസ്ഥൻ, പീപ്പിൾസ് മൂവ്മെന്റ് എഗെയിൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി നിർമ്മിച്ച ഡോക്യുമെന്ററിക്ക് നൽകിയ അഭിമുഖത്തിൽ CBI SP ആയിരുന്ന വി ത്യാഗരാജനാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. രാജീവ് ഗാന്ധിയാണ് ലക്ഷ്യമെന്ന് പേരറിവാളിന് അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നത് അനീതിയാകുമെന്നും ത്യാഗരാജൻ പറഞ്ഞു. പേരറിവാളന്റെ മൊഴിയെടുക്കുമ്പോൾ CBIയുടെ കേരള ശാഖയിൽ SP ആയിരുന്ന ത്യാഗരാജൻ 1991 രാജീവ് ഗാന്ധി വധക്കേസിലെ കുറ്റക്കാരുടെ മൊഴിയെടുക്കാൻ നിയോഗിക്കപ്പെട്ടത്.
ബാറ്ററി വാങ്ങാൻ അവർ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പേരോളൻ പറഞ്ഞിരുന്നതായി ത്യാഗരാജൻ വെളിപ്പെടുത്തി. ഇത് കുറ്റസമ്മത പ്രസ്താവനയിൽ രേഖപ്പെടുത്തിയില്ല. കേസന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലായതിനാലാണ് ഒഴിവാക്കിയത്. ഏതായാലും പേരറിവാളിന് നീതി കിട്ടിയില്ല എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ തമിഴ്നാട്ടിലെ ചില മനുഷ്യാവകാശ സംഘടനകൾ ഉന്നയിച്ചിരുന്നു. അതിന് സാധുതയേകുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ ഹിന്ദു പുറത്തുവിട്ടത്. ഇന്ന് ഹിന്ദു അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. മറ്റു കേരളത്തിലെ എല്ലാ പത്രങ്ങളും പുതിയ വാർത്തയായി നൽകിയപ്പോൾ ഹിന്ദു ആ കാര്യത്തിൽ പേരറിവാളൻ്റെ അമ്മ ഇയാളെ വിട്ടയക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. മദർ സീക്സ് പേരറിവാളൻസ് റിലീസ്. അർപ്പിതമ്മാൾ മദർ ഓഫ് പേരറിവാളൻ എ കൺവിക്ട് ഫേസിംഗ് ദ ഡെത്ത് സെന്റൻസ് ഇൻ ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് ഹാസ് സോട്ട് ഹിസ് ഇമ്മീഡിയറ്റ് റിലീസ്. റിയാക്ടിംഗ് ടു ദ ഫോമർ CBI ഒഫീഷ്യൽ വി ത്യാഗരാജൻ കമന്റ്സ്, ഷീ സെഡ് ദ ജഡ്ജ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ എറോണസ് കൺഫഷൻ. ഇത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഇയാളെ കുടുക്കിയെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് താമസിയാതെ ചർച്ചയാകാൻ പോവുകയാണ്. കാരണം പേരറിവാളൻ ഇത്തരത്തിൽ ഒരു വധശിക്ഷാ വിധിയുമായി ജയിലിൽ കഴിയുകയാണ്. മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് സ്വർണം പിടിച്ചു, 11 കിലോ സ്വർണം പിടിച്ചു. ഇത് കടത്താൻ നിയോഗിക്കപ്പെട്ടത് ശ്രീലങ്കക്കാരാണെന്ന വാർത്ത ചേർത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ 2 ശ്രീലങ്കൻ വിമാനങ്ങളിലെത്തിയ 66 യാത്രക്കാരിൽ നിന്നായി 4 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന 11 കിലോയിൽ പരം സ്വർണ്ണാഭരണങ്ങളാണ് കസ്റ്റംസ് വിഭാഗം പിടികൂടിയത്. 28 സ്ത്രീകളും 14 പുരുഷന്മാരും അടങ്ങുന്ന ശ്രീലങ്കൻ സംഘമാണ് ആദ്യ വിമാനത്തിലെത്തിയത്. രണ്ടാമതെത്തിയ വിമാനത്തിലെ യാത്രക്കാരിൽ നിന്ന് 1.7 കിലോഗ്രാം സ്വർണവും പിടികൂടി. സ്ഥിരമായി സ്വർണം കടത്തുന്നവരാണ് പിടിയിലായതെന്ന് സംഘമെന്ന് കസ്റ്റംസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായതായും ഈ വാർത്തയിൽ പറയുന്നു. ജനയുഗത്തിൻ്റെ ഒന്നാം പേജിൽ കേരളം ഏറെ നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാരിസൺ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഹാരിസൺ ഭൂമി വിറ്റത് വ്യാജരേഖ ചമച്ചാണെന്ന് സംസ്ഥാന വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയ കണ്ടെത്തൽ നടത്തിയാലും നമ്മുടെ റവന്യൂ അതുപോലെ തന്നെ വനം ഭൂമികളുടെ ചുമതലയുള്ള സർക്കാർ ഒരുപക്ഷേ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളും വളരെ നന്നായി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ഹാരിസൺ മലയാളം ലിമിറ്റഡ് കയ്യേറിയ ഭൂമി വ്യാജരേഖ ചമച്ചാണ് വിൽപ്പന നടത്തിയതെന്ന് വിജിലൻസ് റിപ്പോർട്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 4 എസ്റ്റേറ്റുകൾ ഇത്തരത്തിൽ വിൽപ്പന നടത്തിയതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഹാരിസണിൻ്റെ ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഹാരിസൺ കമ്പനിയോ അവർ ചുമതലപ്പെടുത്തുന്നവരെയോ ഹാജരാക്കുന്ന രേഖകൾ രജിസ്റ്റർ ചെയ്യരുത്. എസ്റ്റേറ്റ് മാപ്പുകൾ മറവിപ്പിക്കണമെന്നും ഹാരിസൺ ഭൂമികൾ റിസർവേ ചെയ്യണമെന്നും വിജിലൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഒരു ഭൂമി ഭീമൻ കേരളത്തിൽ വലിയ തോതിൽ ഭൂമി കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ ഏഷ്യാന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ സർക്കാരിന് അനങ്ങാപ്പാറ നയമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി പോലും സർക്കാർ പ്രതികരിച്ചത് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികമായ തെളിവില്ല എന്നാണ്. ഏതായാലും വിജിലൻസ് ഒരു ആധികാരികമായ സംഘമാണ്. അവരുടെ റിപ്പോർട്ട് തീർച്ചയായും സർക്കാരിന് ഗൗരവമായി എടുക്കേണ്ടി വരും. ദേശീയ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രാലയത്തിൻ്റെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു. നക്സലുകൾ കേരളത്തിൽ മാവോയിസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ സംസ്ഥാന 4 തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. നക്സൽസ് ആർ മേക്കിംഗ് എഫേർട്സ് ടു ഓപ്പൺ എ ന്യൂ തിയേറ്റർ ഇൻ സൗത്ത് ഇന്ത്യ വിത്ത് മൂവ്മെൻറ്റ് ഓഫ് ആംഡ് കേഡർ വിത്ത് വിറ്റ്നസ് ഇൻ വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ട്രൈജംഗ്ഷൻ ഓഫ് തമിഴ്നാടു, കേരള ആൻഡ് കർണാടക, പോസിംഗ് എ സീരിയസ് സെക്യൂരിറ്റി ത്രെറ്റ് ടു ബി 3 സ്റ്റേറ്റ്സ്. ഇൻ ആൻ ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻ ദ ഹോം മിനിസ്ട്രി ഹാസ് സെഡ് ദാറ്റ് CPI മാവോയിസ്റ്റ് എഫേർട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്പാൻഡിംഗ് ദ ഓർഗനൈസേഷണൽ ബേസ് ഇൻ വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ദ ഏരിയ അറൌണ്ട് ദ ട്രേ ജംഗ്ഷൻ ആർ ഡിസേണബിൾ. ദ ആക്ടിവിറ്റി ആർ ഇൻ ദ ഫോം ഓഫ് റിലേറ്റീവ് ഇൻക്രീസ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ആംഡ് കേഡർ ഇൻ ദ ഏരിയ എലോങ് വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് ഇറ്റ്സ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഓവർഗ്രൗണ്ട് എലിമെൻറ്റ്സ്. ഏതായാലും 3 സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമാകുന്നതെന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഡക്കാൻ ക്രോണിക്കിളിൻ്റെ ഒന്നാമത്തെ പേജിൽ സമുദ്രത്തിലും മറ്റും കടലിൽ പെട്ടുപോകുന്നവരെ രക്ഷിക്കാനുള്ള ഒരു റോബോട്ട് തയ്യാറായി എന്നുള്ള വളരെ കൗതുകമുണർത്തുന്ന വാർത്തയുണ്ട്. വാർത്ത ഇങ്ങനെ: ഫ്ലൈയിങ് റോബോട്ട് ടു സേവ് ലൈവ്സ് ഫ്രം ഡ്രോണിങ്. മുങ്ങിത്താഴുന്നവരെ രക്ഷിക്കാനുള്ള ഒരു റോബോട്ടാണ് തയ്യാറായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞുവെന്നാണ് ഡക്കാൻ ക്രോണിക്കിളിൻ്റെ വാർത്തയിൽ പറയുന്നത്. റിസർച്ചേഴ്സ് ഹാവ് ഡെവലപ്ഡ് എ GPS എനാബിൾഡ് ഏരിയൽ റോബോട്ട് ദാറ്റ് ഫയൽസ് ഔട്ട് ഓവർ ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ ടു ഡ്രോപ്പ് ലൈഫ് പ്രിസേർവേഴ്സ് നിയർ പീപ്പിൾ ഹൂ ആർ ഡ്രൗണിങ്. എ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഓഫ് ദ റോബോട്ട് കോൾഡ് പാസ് വാസ് ഡെവലപ്ഡ് ബൈ RTS ലാബ്, എൻ ഇറാൻ ബേസ്ഡ് കമ്പനി, വിച്ച് ഓൾസോ ടെസ്റ്റഡ് ദ മെഷീൻസ് കേപ്പബിലിറ്റീസ് ടു ഓപ്പൺ വാട്ടർ ഓവർ ദ കോഴ്സ് ഓഫ് 4 days ഇൻ ഓഗസ്റ്റ് ഓഫ് ദിസ് ഇയർ. ദ പാസ് ഡെവലപ്മെൻറ്റ് ടീം വിസിറ്റഡ് ദ കാസ്പിയൻ സീ ടു കണ്ടക്ട് എ ബാറ്ററി ഓഫ് ടെസ്റ്റ് ഓഫ് ഇറ്റ്സ് ബാൻഡ് ന്യൂ
പ്രോട്ടോടൈപ്പ്. ഏതായാലും കാസ്പിയൻ കടലിൽ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ മുങ്ങിത്താഴുന്നവരെ ഈ റോബോട്ട് രക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞത്. 40 മിനിറ്റോളം ഒറ്റ ചാർജ് കൊണ്ട് ഈ റോബോട്ടുകൾക്ക് പറന്നെത്താൻ കഴിയും. 10 മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ വേഗത എന്നും ഈ വാർത്തയിൽ പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 1-ാം പേജിൽ 3 തെഹൽക്ക റിപ്പോർട്ടർമാരെ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയ കാര്യം ചേർത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവരുടെ പേരുകളും, ജി വിഷ്ണു, ഷൗഗത്ത് ദാസ് ഗുപ്ത ആൻഡ് ഇഷാൻ തൻഖ, ഇവർ 3 പേരോടാണ് താൻ കാര്യം തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളതെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ രേഖ, ഇവർ നൽകിയ മൊഴി പൂർണ്ണമായും ഈ പെൺകുട്ടിക്ക് അനുകൂലമാണെന്നുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ആം ആദ്മി പാർട്ടി തങ്ങളെ ഒളിക്യാമറയിൽ കുടുക്കിയ വെബ്സൈറ്റിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് 2 ദിവസത്തിന് ശേഷം കാര്യങ്ങൾ തിരിച്ചു പറയാം എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രതികരണമാണ് അവർ നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ, ചില സ്ഥാനാർത്ഥികളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയതിന് അവർ മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും വലിയ വിപ്ലവ കോലാഹലങ്ങളുടെ രൂപം കൊണ്ട ആം ആദ്മി പാർട്ടിയും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പിടിയിൽപ്പെട്ടു എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. വർത്തമാനത്തിൻ്റെ 1-ാം പേജിൽ നിക്ഷേപ സൗഹൃദത്തിൽ ഇന്ത്യ നമ്പർ 1 രാജ്യമായി മാറി എന്നുള്ള വാർത്ത ചേർത്തിട്ടുണ്ട്. ലോകത്തെ നിക്ഷേപ സൗഹൃദങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനം. അമേരിക്കയെയും ചൈനയെയും മറികടന്നാണ് ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കിയത്. ലോകത്തെ മുൻനിര കൺസൾട്ടൻസി കമ്പനിയായ ഏണസ്റ്റ് ആൻഡ് യങ് ആണ് ആഗോള സർവേക്കൊടുവിൽ പട്ടിക പുറത്തിറക്കിയത്. പട്ടികയിൽ ചൈന 3-ാമതും അമേരിക്ക 5-ാമതുമാണ്. ബ്രസീലിലാണ് ഇന്ത്യക്ക് പിന്നിൽ 2-ാം സ്ഥാനത്ത്. ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കരുത്. പല രാഷ്ട്രീയക്കാരും അവരുടെ കീശ പല പല വിവാദങ്ങളിൽ നിറച്ചത് സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം രാജ്യമായി മാറി എന്നുള്ളത് വളരെയധികം സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ്. പാലക്കാടൻ ആധിപത്യമാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിലെന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. അവധി ദിനത്തിൽ ഗാലറിയും നിറഞ്ഞു. പക്ഷേ ആരവങ്ങൾക്കിടയിൽ സംസ്ഥാന സ്കൂൾ മീറ്റിൻ്റെ 2-ാം ദിനം പിറന്നത് 2 റെക്കോർഡുകൾ മാത്രം. സീനിയർ പെൺകുട്ടികളുടെ 5000 മീറ്ററിൽ പാലക്കാടിൻ്റെ ചിത്രയും പോൾ വോട്ടിൽ പാലക്കാടിൻ്റെ തന്നെ ഷാനി ഷാജിയുമാണ് ഞായറാഴ്ച റെക്കോർഡ് പുസ്തകത്തിൽ ഇടം കണ്ടത്. ഇതോടെ മീറ്റിലെ മൊത്തം റെക്കോർഡുകളുടെ എണ്ണം 5 ആയി. 118 പോയിന്റുമായി പാലക്കാട് തന്നെയാണ് കിരീടപ്പോരാട്ടത്തിൽ മുന്നിൽ. ആതിഥേയരായ എറണാകുളം 99 പോയിന്റിൽ നേടി 2-ാം സ്ഥാനത്തുണ്ട്. ഏതായാലും മറ്റ് ജില്ലകളൊക്കെ വളരെ പിന്നിലാണ്. കോഴിക്കോടിന് 30 പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നും ഈ വാർത്തയിൽ പറയുന്നു. കേരളകൗമുദിയുടെ പേജിൽ മമ്മൂട്ടിയുടെ കൃഷിയും ഒപ്പം തന്നെ കാട്ടിലെ വഴികാട്ടിയായി മൈലമയും, ഈ 2 കൗതുക വാർത്തകൾ കേരളകൗമുദിയുടെ 12-ാം പേജിൽ അവസാന പേജിൽ ചേർത്തിട്ടുണ്ട്.